നമസ്കാരം. ഇന്ത്യക്കാരുടെ ഇഷ്ടദൈവങ്ങളിൽ ഏറ്റവും മുൻപിൽ വരും ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ്റെ യാദവ കുലം പോലും ഒടുവിൽ തമ്മിൽ തല്ലി മുടിഞ്ഞുപോയി. അവർക്ക് അസ്ത്രങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ ദർഭപുല്ലുകൊണ്ട് പരസ്പരം എറിഞ്ഞാണ് അവർ ചത്തത്. യാദവകുലത്തിൽ സഹോദരന്മാരും സഹോദരിമാരും പോലും തമ്മിൽ തല്ലി ചത്തൊടുങ്ങി. ഈ യാദവകുലത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുന്നത് കേരളീയ സമൂഹത്തെ ഏറെ മാറ്റിമറിച്ച CPM എന്ന പാർട്ടിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയും യാദവകുലത്തിൻ്റെ അവസാന നാളുകളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് സംശയിച്ചാൽ അത്ഭുതപ്പെടേണ്ട. കോടിയേരി ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ ബിനോയ് പിഴയായിരുന്നെന്നും അയാൾ നാടുനീളം നടന്ന് ഇത്തരം ബന്ധങ്ങൾ സ്വരൂ കൂട്ടിയിരുന്നെന്നും ദുബായിൽ ഒരുപാട് അനാവശ്യമായ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നും CPMകാർക്ക് പണ്ടേ അറിയാമായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അരമന രഹസ്യം മാത്രമായിരുന്നു. ബീഹാറി പെൺകുട്ടിയിൽ കോടിയേരിയുടെ മകൻ അച്ഛനായത് 9 വർഷം മുൻപാണ്. കുഞ്ഞിന് 8 വർഷം പ്രായവുമായിരിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രത്യേക ഘട്ടത്തിൽ അതൊരു വിവാദമായി മാറിയത്? ബിനോയ് തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന കാര്യം വൈകിയാണ് അറിഞ്ഞത് എന്ന് ആ പെൺകുട്ടി ഇപ്പോൾ പറയുമ്പോഴും ബിനോയിയുടെ രഹസ്യ സ്വഭാവത്തിലുള്ള വിവാഹമടക്കമുള്ള വിഷയങ്ങൾ തെളിയിക്കുന്നത് അതിൽ പാതി മാത്രമേ ശരിയുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ പൊടുന്നനെ ഇതൊരു വിഷയമായി മാറിയത്? ഒരു തർക്കവും വേണ്ട, CPMൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കണ്ണൂർ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലിൻ്റെ ഭാഗമാണ് ഇതൊക്കെയും. കണ്ണൂരിൻ്റെ കരുത്തും ശൗര്യവുമായി CPMനെ സമ്പൂർണമായി നിയന്ത്രിച്ചിരുന്ന PJയരാജനെ ഒതുക്കാൻ എന്ന് ഈ പാർട്ടി തീരുമാനിച്ചുവോ അന്നു തുടങ്ങിയതാണ് ഈ നാശത്തിൻ്റെ തുടക്കവും. കണ്ണൂരിലെ അതിശക്തനായ PJയരാജനെ കൊലപാതക രാഷ്ട്രീയത്തിൻ്റെ വക്താവായി ചിത്രീകരിക്കാൻ കേരളീയ സമൂഹം മുൻപോട്ട് വന്നതിൻ്റെ പിന്നിൽ CPMൽ ഒരു വിഭാഗത്തിൻ്റെ വിരൽ സ്പർശം കൂടി ഇല്ലേ എന്ന് സംശയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. വടകരയിൽ ജയരാജൻ മത്സരിക്കാൻ എടുത്ത തീരുമാനവും മത്സരിക്കാൻ തീരുമാനിച്ച ഉടനെ ജയരാജന് പകരം MV ജയരാജനെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആക്കിയതും ഈ അസാധാരണമായ തോൽവിയും ഒക്കെ ഇതിൻ്റെ തുടർച്ചയാണ്. അതിനിടയിൽ COT നസീറിനെ വധിക്കാൻ ശ്രമമുണ്ടാവുകയും അത് ജയരാജൻ തന്നെയാണ് പിന്നിലെ എന്ന് ആരോപണമുയരുകയും ചെയ്യുന്നു. പക്ഷെ നസീർ അത് നിഷേധിക്കുന്നു. നസീർ നിഷേധിക്കുന്നത് പോലും ജയരാജൻ നസീറിനെ പോയി കണ്ട ശേഷമാണ്. അങ്ങനെ കണ്ണൂരിലെ CPMൻ്റെ രാഷ്ട്രീയം കലങ്ങിമറിയുമ്പോഴാണ് ഈ രണ്ട് വിവാദങ്ങളും ഒരുമിച്ചുയർന്നു വന്നിരിക്കുന്നത്. ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്. ആന്തൂർ നഗരസഭാ അധ്യക്ഷയായ ശ്യാമള എന്ന CPMൻ്റെ വനിതാ നേതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും. ശ്യാമളയല്ല ലക്ഷ്യം, MV ഗോവിന്ദൻ മാഷാണ്. അതായത് പിണറായി വിജയനെ ഏതെങ്കിലും കാരണത്താൽ തോൽവിയുടെ ഭാരമേറ്റെടുത്തുകൊണ്ട് രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായാൽ CPM തീർച്ചയായും പരിഗണിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട പദവികളിൽ വമ്പൻ തിരിച്ചടി ഉണ്ടാവുന്നു എന്നർത്ഥം. പിണറായി വിജയൻ രാജിവെച്ചാൽ പകരം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരേണ്ടത് കോടിയേരി ബാലകൃഷ്ണനാണ്. ഇനി പിണറായിയുടെ ധാർഷ്ട്യവും പോലീസ് ഭരണവുമാണ് പ്രശ്നമെങ്കിൽ CPMൻ്റെ അച്യുതാനന്ദൻ കാലത്തെ കീഴ്വഴക്കമനുസരിച്ച് പിണറായി ആഭ്യന്തര മന്ത്രാലയം ഒഴിയാൻ തീരുമാനിച്ചാലും ആഭ്യന്തരമന്ത്രിയാവേണ്ടത് കോടിയേരി ബാലകൃഷ്ണനാണ്. അപ്പോൾ പൊടുന്നനെ കോടിയേരിയെ ആശ്രമത്തിൽ മനഃശാന്തി തേടി എത്തിക്കേണ്ട ഗതിയിലേക്ക് മകൻ്റെ വിവാദമെത്തുന്നു. തൊട്ടു പിന്നാലെ MV ഗോവിന്ദൻ മാഷയുടെ പ്രശ്നവും വഷളാകുന്നു. എന്തായിരിക്കാം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വ്യക്തമല്ല. എന്നാൽ ഒന്നുറപ്പാണ്, ഗോവിന്ദൻ മാഷയുടെ ഭാര്യ ക്ഷുഭിതയായതും സാജൻ എന്ന പ്രവാസി വ്യവസായിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും PJയരാജൻ ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുമാണ്. കോടിയേരി ബാലകൃഷ്ണൻ
ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയാൽ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട പേര് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ആണ് എന്നതും ഓർത്തിരിക്കേണ്ടതുണ്ട്. അതായത് കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയം വല്ലാതെ അങ്ങ് കലങ്ങിയിരിക്കുന്നു. യാദവന്മാർ കുലം മുടിച്ചതുപോലെ അവർ പരസ്പരം തമ്മിൽ തല്ലിത്തുടങ്ങിയിരിക്കുന്നു. ആർക്കും ആരെയും വിശ്വാസമില്ല. പിണറായിയെ വെട്ടാൻ കോടിയേരി, കോടിയേരിയെ വെട്ടാൻ ജയരാജൻ, ജയരാജനെ വെട്ടാൻ മറ്റൊരു ജയരാജൻ, ഇവരെയൊക്കെ വെട്ടാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ. അങ്ങനെ അങ്ങനെ ആർക്കും തമ്മിൽ വിശ്വാസമല്ലാത്ത തരത്തിലേക്ക് സി പി എം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും യാദവ കുലത്തിന് എന്തു സംഭവിച്ചു എന്നത് ഇവിടെ ഓർക്കേണ്ടതാണ്. സി പി എമ്മിനെ കാത്തിരിക്കുന്നതും അതേ വിധി തന്നെ ആവാതിരുന്നാൽ നന്ന്.